കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചത് നഴ്സിംഗ് ഓഫീസർ ജലജാദേവിയുടെ ശബ്ദ സന്ദേശം സത്യവിരുദ്ധമെന്ന് ആശുപത്രി അധികൃതർ. ജലജാദേവി ഒരു മാസമായി അവധിയിലാണെന്നും കോവിഡ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നില്ലെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിവരങ്ങളുമായി വിനീത വിജി ചേരുന്നു. വിനീത, ഇപ്പോഴാണ് വാർത്താക്കുറിപ്പായി ഇക്കാര്യങ്ങൾ പറയുന്നത്, മറ്റ് എന്ത് സാധ്യതയാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്, ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം വന്നത്? തീർച്ചയായും രാവിലെ മുതൽ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെതിരെ ഒരു വിശദീകരണം എന്ന രീതിയിലാണ് ഇപ്പോൾ പത്രക്കുറിപ്പിൽ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണവുമായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഈ നഴ്സിംഗ് ഓഫീസറായ ജലജാദേവിയുടെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. ഇത് സത്യവിരുദ്ധമാണെന്ന് തന്നെയാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് ജലജാദേവി ഒരു വിശദീകരണം കൂടി നൽകിയിട്ടുണ്ട്. ഈ വിശദീകരണത്തിൽ പറയുന്നത് മെഡിക്കൽ കോളേജിൽ തന്റെ സന്ദേശത്തിൽ പറയുന്നത് പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ കീഴ് ജീവനക്കാരിൽ ഒരു ജാഗ്രത ഉണ്ടാക്കുന്നതിന് വേണ്ടി താൻ ഇത്തരത്തിലൊരു സൃഷ്ടിച്ച ഒരു സന്ദേശമാണ് അതെന്നും അതിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ കൃത്യമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ആശുപത്രിയാണെന്നും ഇതിനെതിരെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ തന്നെ തങ്ങളെ വലിയ രീതിയിൽ വേദനിപ്പിച്ചു എന്നും ഒക്കെയാണ് ഈ ഒരു പത്രക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ യാതൊരു സംഭവം, അതായത് ഈ സന്ദേശത്തിൽ പറയുന്നത് പോലെ യാതൊരു സംഭവവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ഈ മെഡിക്കൽ കോളേജിനെതിരെ ഇത്തരത്തിൽ പ്രചരിച്ച ആരോപണങ്ങളുണ്ട്, അത്തരത്തിൽ പ്രചരിച്ച അസത്യ വാർത്തകളുണ്ട്. ഇത് പ്രചരിപ്പിച്ചവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് ഈ പത്രക്കുറിപ്പിൽ മെഡിക്കൽ കോളേജ് അധികൃതർ ആവശ്യപ്പെടുന്നു. ഈ മരണപ്പെട്ട ഹാരിസിന് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പറയുന്നു. ഇദ്ദേഹത്തെ ഒരു കാരണവശാലും വാർഡിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നില്ല. ഇദ്ദേഹത്തിന് ഭാര കൂടുതലും അതോടൊപ്പം തന്നെ ശ്വാസമെടുക്കുന്നതിനും മറ്റും വലിയ രീതിയിൽ പ്രശ്നമുണ്ടായിരുന്നു. രക്തസമ്മർദ്ദം അടക്കമുണ്ട്. എന്ന് തന്നെയായാലും രാവിലെ മുതൽ മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തന്നെയാണ് അവർ ഇപ്പോൾ പത്രക്കുറിപ്പിലൂടെ വിശദീകരിക്കുന്നത്. ശരി, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. മുംബൈ